ഒരു അത്യാവശ്യം ഉണ്ടാവും. ഇതിനിപ്പോ കമ്പനി വരുന്ന സാധാരണ രീതിയിലുള്ള മിററാണ്, നമ്മൾ മാനുവലി ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ടൈപ്പ് മിററാണ് വരിക. അപ്പോൾ ഇതിന്റെ ടോപ്പ് വേരിയന്റിൽ വരുന്ന, അതായത് അത്യാവശ്യത്തിന്റെ ടോപ്പ് വേരിയന്റിൽ വരുന്ന ആ ഒരു മിറർ ഉണ്ടല്ലോ, മോട്ടറായിട്ടുള്ള മിറർ, നമുക്കിവിടെ സ്വിച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അപ്പൊ ആ ഒരു മിറർ ഇതിൽ ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിലുള്ളത് മോട്ടർ വരുന്ന മിറർ ഉണ്ടോ, ഈ ഒരു മിറർ. അപ്പൊ ഇതിന് സ്വിച്ച് നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് ആ ഒരു മോട്ടറിന് വരുന്ന കണക്ഷനൊക്കെ അതുപോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ സ്വിച്ച് വെക്കാനായിട്ട്, അതായത് മിറർ സ്വിച്ച് കൺട്രോൾ വെക്കാനായിട്ട് നമ്മൾ സ്വിച്ച് അന്വേഷിച്ചപ്പോൾ ടൊയോട്ടന്റെ ഈ ഒരു സ്വിച്ചിന് നല്ല വില വരുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് ഐറ്റന്റെ, അതായത് ഹ്യുണ്ടായി ഗ്രാൻഡ് ഐറ്റന്റെ മിറർ സ്വിച്ച് കൺട്രോൾ ഇതുവ, അതുപോലെ ഇവിടെ കറക്റ്റ് ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ട് ഈ ഒരു ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത് പുറത്തേക്ക് ഇതാ കണക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്, ആ മിററിന് വരുന്ന മോട്ടറിൻ്റെ കണക്ഷൻസ് ആണ്, ലെഫ്റ്റും റൈറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളിതാ കറക്റ്റായിട്ട് കുടുക്കിയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ വർക്കിംഗ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ജസ്റ്റ് സ്കീ ഓൺ ചെയ്തിട്ട് ഓക്കെ, ഈ സൈഡുകളിലാക്കാം, റൈറ്റ് ആക്കാം, ഈ മേലേക്ക്, താഴേക്ക്, ഓക്കെ, ഈ ലെഫ്റ്റ് ഇട്ടുണ്ടോ കേട്ടോ, ഓക്കെ. അപ്പോൾ റെഡി ആണ് കേട്ടോ, ഈ രീതിയിൽ കറക്റ്റ് ഒരു ഹോൾട്ട് ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തത് നല്ല വൃത്തിക്ക് ചെയ്ത് സംഗതി സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന് ടോപ്പ് വേരിയന്റിൽ വരുന്ന സ്വിച്ചിൻ്റെ റേറ്റ് നമ്മൾ ടൊയോട്ടയിൽ തന്നെ ചോദിച്ചപ്പോൾ ഏകദേശം കപ്ലർ അടക്കം 6-7 രൂപയോളം വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ കപ്ലറും കൂടി കൂട്ടിയിട്ട് മിറർ സ്വിച്ചും കൂടി കൂടിയിട്ട് നമുക്ക് ആ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയതാണ് വേറൊരു ബ്രാൻഡിൻ്റെ, അതായത് വേറെ കമ്പനിയുടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് എൻ്റെ കറക്റ്റ് ഫിറ്റിംഗ് ആണ്. കറക്റ്റ് ഫിറ്റിംഗ് മീൻസ് അതിൽ കറക്റ്റ് സ്പേസിൽ കൊള്ളുന്നൊരു സ്വിച്ചാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഗ്രാൻഡ് ആയിട്ടുള്ള സ്വിച്ചിന് ഏകദേശം ഒരു 600-700 രൂപയുടെയൊക്കെ ഉള്ളിലായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത് മേടിച്ചിട്ടു, പക്ഷേ നമുക്ക് അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു കപ്ലർ കിട്ടിയിട്ടില്ല. കപ്ലർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങാൻ പറ്റില്ല, അതിൻ്റെ കൂടെ വയർ കിറ്റിലാണ് കപ്ലർ വരിക. അപ്പോൾ വയർ കിറ്റ് മൊത്താകുമ്പോൾ അത്യാവശ്യം റേറ്റും ആവും. കപ്ലറിന് പകരം നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ രീതിയിലുള്ള ക്ലിപ്പുകളാണ്. അതായത് ആ ഒരു പിന്നിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ക്ലിപ്പുകൾ യൂസ് ചെയ്തു. പിന്നുള്ളൊരു കാര്യം ഇതിൻ്റെ വയറിങ് വയറിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഗ്രാൻഡ് ഐറ്റന് തന്നെ പവർ വയറും ഇതിൻ്റെ എർത്ത് വയറും, അതായത് മിറർ സ്വിച്ചിലേക്ക് വരുന്ന പവർ വയറും എർത്ത് വയറും മാത്രം ഒന്ന് മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. നമുക്കിതിൻ്റെ വയറിംഗ് ഡയഗ്രാം ഗൂഗിളിൽ നോക്കി അവൈലബിൾ ആണ്. ഗ്രാൻഡ് ഐറ്റൻ്റെ വയറിംഗ് ഡയഗ്രാം നമുക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും. പക്ഷേ ഗ്രാൻഡ് ഐറ്റന് തന്നെ രണ്ട് ടൈപ്പ് മിററുകൾ വരുന്നുണ്ട്. ഒന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റിയ മിററും വരുന്നുണ്ട്, ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് മിററും ഉണ്ട്. അപ്പോൾ രണ്ടിനും സ്വിച്ച് വലിയ വ്യത്യാസം വരുന്നില്ല, ഈ സ്വിച്ചിന് മുകളിലായിട്ട് ഫോൾഡിൻ്റെ ആ ഒരു ബട്ടൺ വരുന്നുണ്ട് എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിതുപോലെ മറ്റൊരു ഗ്രാൻഡ് ഐറ്റല് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പവർ വയറും എർത്ത് വയറും കണ്ടുപിടിച്ചു. അതായത് മിറർ സ്വിച്ചിലേക്ക് പോകുന്ന പവറും എർത്തും അത് കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് സുഖമാണ്, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്തിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ സംഗതി സക്സസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വേറൊരു സ്വിച്ച് യൂസ് ചെയ്യാനുള്ള കാരണം ഇത്ര റൈറ്റ് ആയതുകൊണ്ടാണ്. പിന്നെ നമുക്ക് കുറഞ്ഞ റൈറ്റിൽ ഉണ്ടായുടെ സ്വിച്ച് കിട്ടിയതുകൊണ്ട്, ഗ്രാൻഡായിട്ട് കിട്ടിയതുകൊണ്ടാണ് അത് കണക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.